جمال الوجود بذكر الإله، وتصفو الحياة بنور هدى. جمال الوجود بذكر الإله. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയ രായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരുടെ ചരിത്രം വിശദീകരിക്കുന്ന പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് നമ്മൾ തുടങ്ങിവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വിവരിച്ചപ്പോൾ മഹാന്മാരായ സലഫുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, അതല്ലെങ്കിൽ അവരെക്കുറിച്ച് പറഞ്ഞത്, അവരെ പഠിക്കുക, അവരെ മനസ്സിലാക്കുക, അവരുടെ ശ്രേഷ്ഠതകൾ അറിയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്നാണ് മസ്റൂഖ് റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്. സലഫുകളായ ആളുകൾ അവർ അവരുടെ മക്കളെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച്, ഉമർ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു എന്ന് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് നമ്മൾ വായിക്കുകയുണ്ടായി. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലയോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണോ? അദ്ദേഹം കൊടുത്ത മറുപടി, ല, അത് സുന്നത്തല്ല, അത് ഫറളായ നിർബന്ധമായ കാര്യമാണ് എന്ന് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം ഗൗരവത്തോടുകൂടെയാണ് ഈ മഹാന്മാരായ സ്വഹാബികളെ അവരെല്ലാവരും മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പഠിക്കൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, മാതാപിതാക്കൾ, ഭാര്യമാർ, മക്കൾ, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്, ആ പേര് വരാനുണ്ടായ സാഹചര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മത സ്വീകരണം മുതലുള്ള ഏതാനും ചില കാര്യങ്ങളാണ് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്വാഹിബാണ്, കൂട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി കൊണ്ട് കടന്നു വന്നയാൾ, ഇസ്ലാം സ്വീകരിച്ചയാൾ. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ അതിലുണ്ട്. ചിലത് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അലി റളിയല്ലാഹു അൻഹു കുട്ടിയായതുകൊണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ അദ്ദേഹമാണ്, പുരുഷന്മാരുടെ കൂട്ടത്തിൽ, പ്രായം ചെന്നവരുടെ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, ഖദീജ റളിയല്ലാഹു അൻഹയാണ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആരാണ് ഒന്നാമതായി ഇസ്ലാം സ്വീകരിച്ച് എന്ന വിഷയത്തിലുണ്ട്. അതൊരു വൈരുദ്ധ്യമല്ല. പുരുഷന്മാരുടെ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും, കുട്ടികളുടെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവും, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയും
എന്ന് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. മഹനായ അംറു ബിനു അബസ അദ്ദേഹം നബിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ മൻ മഅക അലാ ഹാദൽ അംറു, ആരാണ് നിങ്ങളുടെ കൂടെ ഈ കാര്യത്തിലുള്ളത്, അഥവാ ഈ ദീനിൽ ആരൊക്കെയുണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചവരായി നിങ്ങളുടെ കൂടെ ആരെല്ലാമുണ്ട്. അപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹുർവൻ വഅബുദുൻ, ഒരു സ്വതന്ത്രനും ഒരടിമയുമുണ്ട് എന്ന്. ഒരു സ്വതന്ത്രനും ഒരു അടിമയും എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത്, വഖൗലുഹു വമഅഹു യൗമഇദിൻ അബൂബക്കറിൻ വബിലാലുൻ ദലീലു അലാ ഫളിഹിമ, ആ രണ്ടാളുകൾ അത് അബൂബക്കറും ബിലാലുമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നഹുമ അവ്വലുമൻ അസ്ലമ, അവരാണ് ആദ്യമായി കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചത് എന്നതിന് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഹുർറ, ഒരു സ്വതന്ത്രൻ, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന അവ്വലു മൻ ദഹറൽ ഇസ്ലാമഹു സബഅത്തുൻ, ആദ്യമായി ഇസ്ലാം വെളിവാക്കിയ, ഇസ്ലാം സ്വീകരിച്ച, അത് പരസ്യമായി കൊണ്ട് പറഞ്ഞ ഏഴ് പേരുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിലെണ്ണി, അബൂബക്കർ വ അമ്മാർ വ ഉമ്മുഹു സുമയ്യ വ സുഹൈബ് വ ബിലാൽ വൽ മിഖ്ദാദ്, അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ പട്ടിക അദ്ദേഹം എണ്ണുമ്പോൾ ആദ്യം അദ്ദേഹം പറയുന്നത് അബൂബക്കറാണ്. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. എങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്? അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ചരിത്രം പല രീതിയിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്തിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. ഇബ്തക്കറ, അബൂബക്കർ എന്ന പേര് വന്നത് ഇബ്തക്കറ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്, അഥവാ എല്ലാ നല്ല ഗുണങ്ങളുമുള്ള സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം, അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന് മുമ്പ് തന്നെ അദ്ദേഹം വിഗ്രഹാരാധനയെ ഒരു നിലക്കും അംഗീകരിച്ചിട്ടില്ല. അതേപോലെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മദ്യപാനം പാടില്ല എന്ന് തീരുമാനിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ലം യശ്റബിൽ ഖംറ ഖത്തു, അദ്ദേഹം ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ല എന്നാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം മദ്യപിക്കാതിരിക്കാനുള്ള കാരണം, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് മദ്യപിച്ചൊരു മനുഷ്യനെ കണ്ടു, മദ്യപിച്ച് അയാളുടെ ലക്കൊക്കെ കെട്ട് എല്ലാ സ്വബോധവും നഷ്ടപ്പെട്ട് സ്വന്തം ശരീരത്തിലേക്ക് മാലിന്യങ്ങൾ വാരിയിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണാൻ. അത് കണ്ട ഉടനെ, അദ്ദേഹം ചെറിയ കുട്ടിയാണ്, അദ്ദേഹത്തിന് വലിയ വെറുപ്പും പ്രയാസവും ഒക്കെ തോന്നി. അങ്ങനെ അദ്ദേഹം മദ്യപാനം പാടില്ല, അത് ശരിയല്ല, അത് നല്ലതല്ല എന്ന് ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുകയും, ലം യശ്റബിൽ ഖംറ ഖത്തു, ഒരിക്കൽ പോലും അദ്ദേഹം മദ്യപിക്കുകയും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം വിഗ്രഹാരാധന ഒരിക്കലും നടത്തിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതാവ് വിഗ്രഹാരാധകനായിരുന്നു, അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന പതിവായിരുന്നു. കഅബയിൽ പോലും ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരിക്കൽ കുറേ വിഗ്രഹങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. കുറേ വിഗ്രഹങ്ങളുടെ സമീപത്ത് കൊണ്ടുപോയി കൊണ്ട് പറഞ്ഞു, ഇതെല്ലാമാണ് നമ്മുടെ ദൈവങ്ങൾ, ഇവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, ഇവയെല്ലാം പൂജിക്കണം എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ വാപ്പ പറയണം. ആ സമയത്ത് വാപ്പ അദ്ദേഹത്തെ അവിടെ ആക്കിയിട്ട് വാപ്പ മടങ്ങിപ്പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ് അദ്ദേഹം. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ആ വിഗ്രഹങ്ങളോട് വെള്ളം ചോദിച്ചു, വിഗ്രഹങ്ങളോട് അദ്ദേഹം ഭക്ഷണം ചോദിച്ചു. വെള്ളം ചോദിച്ചിട്ട് കിട്ടുന്നില്ല, ഭക്ഷണം ചോദിച്ചപ്പോൾ കിട്ടുന്നില്ല. അദ്ദേഹം ഉടനെ കല്ലെടുത്ത് എറിഞ്ഞിട്ട്, ആ വിഗ്രഹങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. അതോടുകൂടെ അദ്ദേഹം അത്തരത്തിലുള്ള സദസ്സുകളിൽ പിന്നെ പോയിട്ടില്ല, വിഗ്രഹാരാധനയുടെ വഴിക്കും അദ്ദേഹം നീങ്ങിയിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പോൾ നോക്കൂ, നിങ്ങൾ ജാഹിലിയത്തിൽ തന്നെ വിഗ്രഹാരാധനയില്ല, മദ്യപാനമില്ല, അത് രണ്ടും നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ ആ തിന്മകളോട് അകന്നു നിന്ന വ്യക്തിയായിരുന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്നാൽ ആ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന നിറഞ്ഞു നിൽക്കുമ്പോഴും അവിടെ ഹനീഫിയത്ത് സ്വീകരിച്ച അഥവാ ഹനീഫിയ മതക്കാരായ ആളുകളുണ്ട്. അതാരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് കൊണ്ടു നടക്കുന്ന ആളുകൾ ഹനീഫിയ മതക്കാരി എന്നാണ് അവരെ പറയാം.
ഏകദൈവ ആരാധന കൊണ്ടു നടക്കുന്ന ആളുകൾ, വിഗ്രഹാരാധനയെ അംഗീകരിക്കാത്ത, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അന്നും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട മൂന്നാളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഉമയ്യത്ത് ബിൻ അബി സലഫ്. അബി സലത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഉമയ്യത്ത് ബിൻ അബി സലത്ത്. അതേപോലെ തന്നെ സെയ്ദ് ബിൻ അംറ് ബിൻ നുഫൈൽ, അതേപോലെ തന്നെ വറഖത്ത് ബിൻ നൗഫൽ, ഇങ്ങനെയുള്ള പ്രമുഖരായ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ ഈ ഹനീഫിയത്ത് അംഗീകരിച്ചിരുന്ന ആളുകളാണ്. അഥവാ ഇബ്രാഹിം നബിയുടെ മതമാണ്, ആ മില്ലത്താണ് ശരി, വിഗ്രഹാരാധന പാടില്ല എന്ന് മനസ്സിലാക്കിയ ആളുകളായിരുന്നു. ഇവർ മൂന്ന് പേരും കൂടെ ഒരു യാത്ര നടത്തുന്നുണ്ട്, സത്യമന്വേഷിച്ചൊരു യാത്ര. മക്കയിൽ നിന്ന് ഈ വിഗ്രഹാരാധനയിൽ മനം മടുത്ത് ഏതാണ് ശരിയായ മതം അത് കണ്ടെത്താൻ വേണ്ടി അവർ യാത്ര നടത്തി. അങ്ങനെ ആ യാത്രയുടെ ഇടയിൽ അവർ ഷ്യാമിൽ വെച്ച്, ഷ്യാമിലെത്തിയപ്പോൾ അവിടെ ക്രൈസ്തവ മതമാണ് അധികമുള്ളത്. വറക്ക് അവിടെ നിന്നാണ് ക്രിസ്തു മതം സ്വീകരിക്കുന്നത്. വറക്കത്ത് പിന്നെ നൗഫൽ അവിടെ നിന്നാണ് ക്രിസ്തു മതം സ്വീകരിക്കുകയും ആ മതത്തെക്കുറിച്ച് പഠിച്ച് അതാണ് ശരിയെന്ന് മനസ്സിലാക്കി അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചു. എന്നാൽ മറ്റുള്ള രണ്ടു പേര് ഉമയ്യത്ത് ബിൻ അബീസലത്തും അതേപോലെ തന്നെ സെയ്ദ് ബിൻ അംറ് ബിൻ നുഫൈലും ഇത് ശരിയല്ല, ക്രിസ്തു മതവും ശരിയല്ല എന്ന് പറഞ്ഞവർ ആ മതം സ്വീകരിക്കാതെ അവർ മക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു, മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന രംഗമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം കുൻതു ജാലിസൻ ബി ഫനായിൽ കഅബ, ഞാൻ കഅബയുടെ സമീപത്തിരിക്കുന്ന സമയത്ത് വകാന സെയ്ദ് ബിൻ അംറ് വകാന സെയ്ദ് ബിൻ അംറ് ബിൻ നുഫൈൽ ഖായിദൻ, എൻ്റെ സമീപത്ത് ആര് നിൽക്കുന്നുണ്ട്? സെയ്ദ് ബിൻ അംറ് ബിൻ നുഫൈൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഫമർറ ബിഹി ഉമയ്യത്ത് ബിൻ അബീ സലത്ത്, ഉമയ്യത്ത് ബിൻ അബീ സലഫ് അങ്ങോട്ട് വന്നു. അപ്പോൾ ഫഖാല, എന്നോട് ചോദിച്ചു, ഹൽ വജത്ത, ഹൽ വജത്ത, നീ എന്തെങ്കിലും കണ്ടെത്തിയോ? നമ്മുടെ അന്വേഷണം എവിടെയെത്തി? ഈ വിഗ്രഹാരാധന ശരിയല്ല എന്ന അന്വേഷണം നടത്തുന്ന ആ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ തെളിവുകൾ, പുതിയ വിശേഷങ്ങൾ വല്ലതും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ഇല്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞു, കുല്ലു ദീനിൻ യൗമൽ ഖിയാമത്തി ഇല്ലാ മാ ഖദല്ലാഹു ഫിൽ ഹനീഫിയത്തി ബൂറൻ. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മതമല്ലാത്ത, ഹനീഫിയത്ത് എന്ന് പറയുന്ന മതമല്ലാത്ത, ആ വിഗ്രഹാരാധന ഇല്ലാത്ത മതമാണ് യഥാർത്ഥത്തിലുള്ള മതം, ബാക്കിയുള്ള മതങ്ങളെല്ലാം ഖിയാമത്ത് നാൾ വരെ ശരിയല്ലാത്ത മതമാണ് എന്ന് അദ്ദേഹം ഒരു കവിത ചൊല്ലുകയുണ്ടായി. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഈ സംസാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ അദ്ദേഹം, വറക്കയെ അദ്ദേഹത്തിന് അറിയാം, വറക്കയെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? വറക്കയെ കാണാൻ പോകുകയാണ്. ആ സമയത്ത് ഇവർ ചോദിക്കുന്നൊരു ചോദ്യം കൂടെയുണ്ട്, എപ്പോഴാണ് ആ പ്രവാചകൻ വരിക? ഈ രണ്ടുപേരുടെ സംഭാഷണത്തിനിടയിൽ അവരുടെ ചോദ്യം, എപ്പോഴാണ് ആ പ്രവാചകൻ വരിക? ആ ചോദ്യവും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? വറക്കയുടെ സമീപത്തേക്ക് അദ്ദേഹത്തെ അന്വേഷിച്ചു പോയി. വറക്ക ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞാൻ മക്കയിൽ നിന്നാണ്, ഖുറൈശി തറവാട്ടുകാരനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടു, എന്താണ് അതിൻ്റെ വസ്തുത എന്താണ്? അപ്പോൾ വറക്ക അദ്ദേഹത്തോട് പറഞ്ഞു, യബ്ന അഖി, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ആ പറഞ്ഞ കാര്യം സത്യമാണ്, ഒരു പ്രവാചകൻ വരാനുണ്ട്. ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് മക്കയിലായിരിക്കും, അറബ് നാടിലാണ് ആ പ്രവാചകൻ വരിക എന്നൊക്കെ വറക്കയെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോഴും നബിൻ്റെ കൂട്ടുകാരനാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആയിരിക്കും ആ പ്രവാചകൻ എന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ നടന്ന് തൊട്ടു പിറകെയാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് വന്ന് പറയുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഫലമ്മ ബുഇഥ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് തന്നെ അമൻതു ബിഹി വസദ്ദഖതു, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ താങ്കളെ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇതാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച ചരിത്രമായി, ഒട്ടനവധി ചരിത്രങ്ങളിൽ ഏറ്റവും പ്രബലമായ ചരിത്രമായി കൊണ്ട് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ പല ആളുകളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞ മറുപടി എന്താ? മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാമി ഇല്ലാ കാനത ലഹു അൻഹു കബവ വതറദ്ദുദൻ വനദുറൻ ഇല്ലാ അബൂബക്കർ. ഞാൻ പറഞ്ഞ ആളുകളൊക്കെ ഒന്ന് ആലോചിക്കട്ടെ, ഒന്ന് ചിന്തിക്കട്ടെ, എന്തെങ്കിലും ഒരു മറുപടി പറയാതെ അഥവാ എന്തെങ്കിലും ഒരു എതിര് പറയാതെ ഒരാളും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇല്ല അബൂബക്കർ, അബൂബക്കർ ഒഴികെ. അബൂബക്കറിനോട് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവർ പറയാണ്, എനിക്ക് ബുദ്ധി ഉദിച്ച സമയം മുതൽ, എനിക്ക് ബുദ്ധി ഉദിച്ച കാലം മുതൽ തന്നെ ഞങ്ങൾ ഇസ്ലാമിലാണ്,
ഞങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഇസ്ലാം അത് മനുഷ്ഠിച്ചാണ് എൻ്റെ മാതാപിതാക്കളെ എന്നെ വളർത്തിയത്. ഞാനവരെ കണ്ടതും അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും എല്ലാ പകലിൻ്റെയും രണ്ടറ്റമായ പ്രഭാതത്തിലും പ്രദോഷത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രവാചകനെ അംഗീകരിക്കുകയും പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇസ്ലാം മതം സ്വീകരിച്ച അദ്ദേഹം എന്തു ചെയ്തു? ഇസ്ലാം മതം സ്വീകരിച്ച അദ്ദേഹം പ്രബോധനം ആരംഭിച്ചു. അദ്ദേഹം ദാവത്ത് നടത്താൻ തുടങ്ങി. ആ സത്യം അദ്ദേഹം മനസ്സിലാക്കി രഹസ്യമാക്കി വെച്ചു. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളോടൊക്കെ അദ്ദേഹം ഇസ്ലാം പറഞ്ഞു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കറിനോട് പറഞ്ഞതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞു. സഹോദരങ്ങളെ, വല്ലാത്തൊരു അത്ഭുതം എന്ന് തോന്നുന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ടാണ് നമ്മളിപ്പോൾ വിശദീകരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളുടെ കൂട്ടത്തിൽ 6 ആളുകളും ഇസ്ലാം സ്വീകരിച്ചത്. ഈ 10 ആളുകളുടെ കൂട്ടത്തിൽ 6 ആളുകളും ഇസ്ലാം സ്വീകരിച്ചത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാവത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു മാറ്റി വെക്കാം, അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ മാറ്റി വെക്കാം, അതേപോലെ തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ദാവത്തിൻ്റെ ഫലമായി. സുബൈർ ഇബ്നു അവാം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രബോധന പ്രവർത്തനമായി ഫലമായിക്കൊണ്ടാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, അബൂ ഉബൈദത്ത് ഇബ്നു അബിൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചത് ഈ 6 പേരും ഇസ്ലാം മതം സ്വീകരിച്ചത് ആര് വഴിയാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയാണ്. എത്രമാത്രം പ്രതിഫലം അദ്ദേഹത്തിനുണ്ടാകും! ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് എത്ര ത്യാഗം ചെയ്ത വ്യക്തിയാണ്! അങ്ങനെയുള്ള ഈ ആളുകളെയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ അത് ആരാ? അബൂബക്കർ തന്നെയാണ്. അതിൽ സ്വഹാബികൾക്കിടയിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി മിൻ അസ്ഹാബി അബീ ബക്കറിൻ വഉമർ. എന്താ അദ്ദേഹം പറയുന്നത്? നബി പറയാ, നിങ്ങൾ എനിക്ക് ശേഷം എൻ്റെ സ്വഹാബികളായ അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ മാതൃകയാക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ പറ്റും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സയ്യിദുന, അബൂബക്കർ നമ്മുടെ നേതാവാണ്. വഖൈറുന, നമ്മളിൽ ഏറ്റവും നന്മയുള്ളയാളാണ്. വഅഹബ്ബുന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂൽ ഏറെ ഇഷ്ടപ്പെട്ട, നബിക്കേറെ പ്രിയങ്കരനായിരുന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സാക്ഷ്യം പറയുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കൾ കഴിഞ്ഞാൽ എല്ലാ പ്രവാചകന്മാർക്കും ഏറ്റവും പ്രധാനപ്പെട്ട സഹായികൾ ഉണ്ടായിട്ടുണ്ട്. ആ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ നടക്കുന്നത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സൂര്യൻ ഉദിക്കുന്ന, അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനുമൊക്കെ ഉദിക്കുന്ന ആ പ്രഭാതങ്ങളെയൊക്കെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാരുടെയും ശേഷം അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത് സ്വഹീഹായ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത്ര സ്ഥാനം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ മനസ്സിലാക്കി, അഫ്ളു ഹാദിഹിൽ ഉമ്മ ബഅദ നബീഹ അബൂബക്കർ, നബി ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അബൂബക്കറാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി. നബി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. എന്നിട്ട് അവർ നബിയോട് ചോദിച്ചൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് മറ്റൊരു സമയത്ത് വരാൻ പറഞ്ഞു. അപ്പം ആ സമയത്ത് ആ സ്ത്രീ ചോദിച്ചു, അറായിത്ത ഇൻ ജിഉതു ഫലം അജിദുക്, നബിയെ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ വരുമ്പോൾ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആരെയാണ് കാണേണ്ടത്? അപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിനെ പോയി കാണണം, അബൂബക്കറിനെ കാണണം, ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾ കാണേണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ന്. ഫഇല്ലം തജിദിനി ഫഅതി അബൂബക്കർ, അബൂബക്കറിൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പറയാമെന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, നിങ്ങൾ പ്രവാചക തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ
അദ്ദേഹത്തിൻ്റെ സ്ഥാനം നൽകി ആദരിച്ചു. ഇൻഷാ അല്ലാ മറ്റില്ല അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ചരിത്രം വരുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ വിശദീകരിക്കാം. ഇനി നോക്കൂ, നിങ്ങൾ നബിയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ കൂട്ടുകാരൻ എന്ന രീതിയിൽ എവിടെയൊക്കെ അദ്ദേഹം കൂട്ടുകാരനായിരുന്നു? വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹി അലൈഹി സല്ലം അദ്ദേഹത്തിന്റെ സ്വാഹിബാണി എന്ന് പറയുന്നുണ്ട്. ഇദ്ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ. ആ സ്വാഹിബ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹുമാണ് ഖുർആൻ അവിടെ പരിചയപ്പെടുത്തുന്നത്. അവിടെ നബിയുടെ കൂട്ടുകാരൻ സ്വാഹിബാണി എന്ന് അള്ളാഹു തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട്. അബൂബക്കർ തന്നെ എവിടെയൊക്കെ അദ്ദേഹം സ്വാഹിബായിരുന്നു? പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അബൂബക്കർ നബിയുടെ സ്വാഹിബായിരുന്നു. പ്രവാചകത്വം ലഭിച്ച ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ സ്വാഹിബായിരുന്നു. തീർന്നില്ല, മരണപ്പെട്ടപ്പോൾ ഖബറിൻ്റെ സമീപത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ സ്വാഹിബായിരുന്നു, നബിയുടെ കൂട്ടുകാരനായിരുന്നു. നബിയുടെ ചാരത്താണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നുണ്ട്. എന്താ സ്വപ്നം എന്നറിയോ? ആയിഷവും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, റായിതു സലാസത ഖുമാരിൻ സഖത്തിന ഫീ ഹുജ്റത്തി. ബാപ്പാനോട് പറയാണ്, ബാപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മൂന്ന് ചന്ദ്രന്മാർ എൻ്റെ റൂമിൽ വന്ന് വീഴുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു. കാലം കഴിഞ്ഞു. ഫലമ്മാ തുഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദുഫിന ഫീ ബൈതിഹ. അങ്ങനെ നബി മരിച്ചു. നബി മരിച്ച് നബിയുടെ മയ്യത്ത് എന്ത് ചെയ്തു? ആയിഷ ഉമ്മയുടെ വീട്ടിൽ ഖബറടക്കി. ഖാല ലഹ അബൂബക്കർ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഹാദ അഹദു അഖ്ബാരിക്. നീ കണ്ട സ്വപ്നത്തിലെ മൂന്ന് ചന്ദ്രന്മാരുണ്ടല്ലോ, ആ ചന്ദ്രന്മാരിലെ ഒരു ചന്ദ്രനെയാണ് നിൻ്റെ റൂമിൽ ഇപ്പോൾ ഉള്ളത്. പിന്നുള്ളത് ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ ആരാ? ഉമർ റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് ചന്ദ്രന്മാർ തൻ്റെ റൂമിൽ വന്ന് വീഴുന്നത് സ്വപ്നം കണ്ടു. ആ മൂന്നാളുകൾ അബൂബക്കറും ഉമറും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ സമീപത്ത് സ്വാഹിബായി ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. മഹാനായ ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്, പലതവണ ആവർത്തിച്ച് വായിക്കാൻ തോന്നുന്ന ഒരു പ്രയോഗം. അദ്ദേഹം പറയാണ്, വഖദ് ജമഅ അല്ലാഹു ബൈനഹുമ ഫി തുർബതി കമാ ജമഅ ബൈനഹുമ ഫിൽ ഹയ. ഒരു 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 അറബി ഭാഷയിലെ ഇത്ര സുന്ദരമായൊരു പ്രയോഗം. ഒരു പക്ഷേ ആ ഭാഷയുടെ പിന്നെ അകക്കാമ്പ് മനസ്സിലായാൽ നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. എന്താ പ്രയോഗം? വഖദ് ജമഅ അല്ലാഹു ബൈനഹുമ ഫി തുർബ വഖദ് ജമഅ അല്ലാഹു ബൈനഹുമ ഫി തുർബ കമാ ജമഅ ബൈനഹുമ ഫിൽ ഹയ. ജീവിതകാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അബൂബക്കറിനെയും അതേപോലെ നബിയെയും ഒരുമിപ്പിച്ചതുപോലെ മണ്ണിലും തുർബത്തിലും അല്ലാഹു അവരെ ഒരുമിപ്പിച്ചു എന്നാണ്. അത്രമാത്രം അവർ സാഹിബായിരുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്തും മരണത്തിൻ്റെ ശേഷവുമൊക്കെ അവരൊരുമിച്ച് തന്നെയാണ് എന്ന് പണ്ഡിതന്മാരെ വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജ്റ പോകാൻ കൂട്ടുവിളിച്ചതാര്? അബൂബക്കർ തന്നെയാണ്. അത് നബിയുടെ സ്വാഹിബായതുകൊണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ട പോലും ആവശ്യമില്ല. അപ്പം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. നബിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട വ്യക്തിയുമാരാ? അബൂബക്കർ തന്നെയാണ്. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഉപകാരപ്പെട്ട വ്യക്തി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൻ്റെ മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇന്ന മിൻ അമന്നിന്നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കർ. എന്താ നബി പറയുന്നത്? സഹവാസം കൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും എനിക്കേറെ ഉപകാരപ്പെട്ടത് അബൂബക്കർ ആയിരുന്നു. സമ്പത്ത് കൊണ്ടും സഹവാസം കൊണ്ടും എനിക്കേറെ ഉപകാരപ്പെട്ട വ്യക്തി അത് അബൂബക്കർ ആയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, നബി പറഞ്ഞതായി കാണാൻ പറ്റും, എനിക്ക് ആര് എന്തൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്കൊക്കെ അതിന് പകരമായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാൻ അവർക്ക് അതിന് പകരമായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ ഒഴികെ, അബൂബക്കർ എനിക്ക് ചെയ്തു തന്നതിന് പകരം ചെയ്തു കൊടുക്കാൻ എനിക്കൊന്നും പറ്റിയിട്ടില്ല. അബൂബക്കറിന് അല്ലാഹു പരലോകത്ത് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരാളുടെയും സമ്പത്ത് അബൂബക്കറിന്റെ സമ്പത്ത് പോലെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി പറഞ്ഞു, റഹിമല്ലാഹു അബൂബക്കർ, അബൂബക്കർ അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, സവ്വജനീ ബിനതഹു, അദ്ദേഹത്തിന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നു. അതേപോലെ തന്നെ അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ച സമയത്ത്, ശത്രുക്കൾ ഉപദ്രവിച്ച സമയത്ത് ദാറുൽ ഹിജ്റയിലേക്ക് എന്നെ എടുത്തുകൊണ്ടുപോയി.
അതേപോലെ തന്നെ വഅതഖ ബിലാലൻ മിൻ മാലിഹി, ബിലാലിനെ തൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് അദ്ദേഹം മോചിപ്പിച്ചു. ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞ വാചകങ്ങളാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുമ്പോൾ 40,000 ദീനാർ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. ഇന്ന് ആ സംഖ്യ കൂട്ടി നോക്കൂ നിങ്ങൾ, എത്ര വലിയ സംഖ്യ ആയിരിക്കും. അത്ര വലിയ സമ്പത്തുമായി കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. അദ്ദേഹം മരിക്കുമ്പോൾ ബാക്കി ഉണ്ടായിരുന്ന എന്താ പറയുക, ഒരടിമ സവാരിക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരൊട്ടകം, ഒരു മൃഗം, ഇത് രണ്ടുമായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് ബാക്കിയുണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു, ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനൊക്കെ ചെലവഴിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം മോചിപ്പിച്ച ചരിത്രം നമുക്കറിയാം. എന്നാൽ അവിടെ നമ്മൾ വിസ്മരിക്കുന്നൊരു ഭാഗമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞൊരു വാചകം എന്താ അറിയോ, അബൂബക്കർ എന്തോ ഒരു ബിലാലിനെ മോചിപ്പിച്ചതിന് എന്തോ ഒരു കാര്യമുണ്ട്. ബിലാലിനെ വെറുതെ ഒരിക്കൽ അബൂബക്കർ മോചിപ്പിച്ചതില്ല, അതിലെന്താ ഒരു നേട്ടം അബൂബക്കറിനുണ്ട് എന്ന് ആര് പറഞ്ഞു, മക്കയിലെ മുശ്രിക്കളായ ആളുകൾ പറഞ്ഞു. ആരാ മറുപടി കൊടുത്തറിയോ, വിശുദ്ധ ഖുർആനാണ് മറുപടി കൊടുത്തത്. ഉപരിലോകത്ത് നിന്ന് മുശ്രിക്കുകളുടെ ആ തെറ്റായ വാദത്തിനുള്ള മറുപടി വന്നു, വസയുജന്നബുഹൽ അത്തഖ അല്ലദീ യുതീ മാലഹു യതസക്ക. ഈ ആയത്ത് അബൂബക്കറിനെ കുറിച്ചാ. എന്താ അല്ല പറഞ്ഞത്, ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണ്. പരിശുദ്ധി നേടുവാനായി തൻ്റെ ധനം നൽകുന്ന വ്യക്തി, വയുതീ മാലഹു യതസക്ക വമാ ലിയഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അലാ. പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ യാതൊരു അനുഗ്രഹവും അവൻ്റെ പക്കൽ ഒരാൾക്കുമില്ല, തൻ്റെ അത്യുന്നതനായ രക്ഷിതാവിൻ്റെ പ്രീതി നേടുക എന്നതല്ലാതെ. അബൂബക്കർ റളിയല്ലാഹു അടിമയെ മോചിപ്പിച്ചത്, ബിലാലിനെ മോചിപ്പിച്ചത് എന്തിനാ, പടച്ചോൻ്റെ പ്രീതി ആഗ്രഹിച്ചാണ്. അത് പറഞ്ഞാണ് അള്ളാഹു എന്ത് ചെയ്തു, ആയത്തിറക്കി. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, അദബൽ മുശ്രിക്കൂന ബിലാലൻ, ബിലാലിനെ മുശ്രിക്കുകളായ ആളുകൾ ഉപദ്രവിച്ചു. ബിലാലുൻ യഖൂലു അഹദുൻ അഹദുൻ, ബിലാൽ ഇങ്ങനെ അഹദ് അഹദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഫമർറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അപ്പോൾ അതിലെ വന്നു, ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, അഹദുൻ, നബി ബിലാലിനോട് പറഞ്ഞു, അഹദുൻ, എന്താ അതുകൊണ്ട്, ദയഅനി അല്ലാഹു തആല യുൻജീക, ഏകനായ നീ പറയുന്ന ഒരുവനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോട് പറഞ്ഞു. ثم قال لي ابي بكر, പിന്നെ അബൂബക്കറിനോട് പറഞ്ഞു, യാ അബൂ ബക്കർ, ഇന്ന ബിലാലൻ യുഅദബു ഫില്ലാഹ്, അബൂബക്കറിനെ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ ഉപദ്രവിക്കാൻ, അവർ പ്രയാസപ്പെടുത്താണ്. ഫഅറഫ അബൂബക്കർ അല്ലദീ യുരീദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അബൂബക്കറിന് മനസ്സിലായി നബി എന്താണ് ആഗ്രഹിക്കുന്നത്, നബി എന്താണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി, അദ്ദേഹം സമ്പത്തെടുത്തു, സ്വർണത്തിൻ്റെ നാണയങ്ങളെടുത്തു, എന്നിട്ട് ഉമയ്യയുടെ അടുക്കലേക്ക് വന്നു. വമദാ ബിഹി ഇലാ ഉമയ്യത്ത് ബിനു ഖലഫ് ഫഖാല ലഹു അതബീഉനി ബിലാലൻ, ബിലാലിനെ എനിക്ക് വിൽക്കോ, എനിക്ക് തരുമെന്ന് ചോദിച്ചു. അയാൾ കുടുങ്ങി നിൽക്കുകയാണ്, എത്ര അടിച്ചിട്ടും ചെയ്യണില്ല, ബിലാൽ അള്ളാഹു ആദർശം മാറ്റണില്ല, പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നഅം ഫഷ്തറാഹു ഫഅതഖഹു, അങ്ങനെ അദ്ദേഹം ബിലാൽ അള്ളാഹു വാങ്ങി, അദ്ദേഹത്തെ മോചിപ്പിച്ചു. അങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നത്, മോചിപ്പിക്കുന്നത്. ഒരു അടിമയായിരുന്ന ബിലാലിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്, അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, ഫലഖ തഹമൽ ലഖബ വമാ അദ്രാക മൽ ലഖബ ഫക്കൂർ അഖബ, നമുക്ക് പരിചയമുള്ള ആയത്താണ്. എന്നിട്ടും അവർ മലമ്പാത താണ്ടി കടന്നില്ല, ആ മലമ്പാത എന്താണെന്ന് നിനക്കറിയുമോ, ഫക്കൂർ അഖബ, അടിമ മോചനമാണ്, അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. എന്താ ഒരു അടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലം, ഒരടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അതഖ റഖബ അതഖ അല്ലാഹു ബികുല്ലി അദുവിൻ മിൻഹാ ഉദുവൻ മിൻ അഅളാഇഹി മിനന്നാർ. നമ്മളൊരടിമയെ മോചിപ്പിച്ചാൽ, ആരെങ്കിലും ഒരടിമയെ മോചിപ്പിച്ചാൽ, അടിമയുടെ ഓരോ അവയവം കൊണ്ടും മോചിപ്പിച്ചവൻ്റെ ഓരോ അവയവത്തെയും നരകത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കും. ഒരടിമനെ നമ്മൾ മോചിപ്പിച്ചാൽ ആ അടിമയുടെ അവയവങ്ങൾ എന്തൊക്കെയുണ്ടോ അതേപോലെയുള്ള മോചിപ്പിച്ചവൻ്റെ അവയവങ്ങളെ അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷിക്കും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു പിന്നെ 7 അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്. 7 അടിമകളെ മോചിപ്പിച്ച ചരിത്രം കാണാൻ പറ്റും. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോണ്ടായിരുന്ന സമ്പത്ത് നമ്മൾ മനസ്സിലാക്കി, മരിക്കുമ്പോഴുള്ള സമ്പത്ത് നമ്മൾ മനസ്സിലാക്കി. ആ സമ്പത്തൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ചെലവാക്കിയത് ഇത്തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടിയാണ്. അദ്ദേഹം അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി ധാരാളം സമ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അര ഊക്കിയ കൊടുത്താൽ പോലും ആരും വാങ്ങൂലായിരുന്നു, അത്രയും വിലയില്ലാത്ത അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു.
അങ്ങനെയാണ് അവർ ബിലാലിനെ കണ്ടിരുന്നത്. അര ഊക്കിയ പോലും കൊടുത്താൽ ആരും വാങ്ങൂല. ആ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിഹംസി അബാഖിൻ അഞ്ച് ഊക്കിയ കൊടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു എന്ത് വാങ്ങി അദ്ദേഹം മോചിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു പറഞ്ഞില്ലേ, എന്താ പറഞ്ഞ, അബൂബക്കർ സയ്യിദുന വഅതക സയ്യിദുന, അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്, അബൂബക്കർ ഞങ്ങളുടെ നേതാവിനെ മോചിപ്പിച്ചയാളാണ്. അര ഊക്കിയക്ക് പോലും വിലയുണ്ടാകാതിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയും ഇസ്ലാമിലെ നേതാക്കന്മാരുടെ കൂട്ടത്തിലെ ഒരു നേതാവായി മാറാൻ ബിലാൽ റളിയല്ലാഹു അൻഹു കഴിഞ്ഞു. എന്തുകൊണ്ട? അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മോചിപ്പിച്ചതുകൊണ്ടാണ്. ഒന്ന്, ബിലാൽ റളിയല്ലാഹു അൻഹു. രണ്ട്, ആമിർ ബിൻ ഫുഹൈറ എന്ന് പറയുന്ന അടിമയെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് സന്നീറ റുമയ്യ എന്ന് പറയുന്ന വ്യക്തി. അവരെന്ത് ചെയ്തു? അബൂജഹൽ ഇവരെ ഏറെ ഉപദ്രവിച്ചിരുന്നു. അത് കണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ മോചിപ്പിച്ചു. ഉമ്മു ഉബൈസിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. അതേപോലെ അന്നഹദിയ എന്ന് പറയുന്ന മഹദിയെ, അവരുടെ മകളെയും അദ്ദേഹം മോചിപ്പിച്ചു. അതേപോലെ തന്നെ മുഅമ്മൽ കുടുംബത്തിൽപ്പെട്ട ജാരിയ ബനി മുഅമ്മൽ, മുഅമ്മൽ കുടുംബത്തിൽപ്പെട്ട ആ ഗോത്രത്തിൽപ്പെട്ട വ്യക്തി എന്ത് ചെയ്തു? മോചിപ്പിച്ചു. അബൂ ഫുഖൈഹയെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. ഇങ്ങനെ ഏഴോളം അടിമകളെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മോചിപ്പിച്ചു. അദ്ദേഹം മോചിപ്പിച്ച അടിമകളെല്ലാം ദുർബലരായിരുന്നു, പാപപ്പെട്ട ആളുകളായിരുന്നു, ഒന്നിനും വകയില്ലാത്ത ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കർ തന്നെ വാപ്പ ചോദിച്ചത്. അബൂബക്കറിനോട് പറയാ, ബുനയ്യ ഇന്നി അറാക തുഅതിഖു റിഖാബൻ ലിആഫൻ, ദുർബലരായ അടിമകളെയാണല്ലോ നീ മോചിപ്പിക്കുന്നത്. ഫലൗ അന്നക ഇദാ ഫഅൽത മാ ഫഅൽത അഅതഖത റിജാലൻ ജുൽദാൻ യംനഊക വയഖൂമൂന ദൂനക, നീ കുറച്ച് ശക്തിയുള്ള കഴിവൊക്കെയുള്ള ആളുകളെ മോചിപ്പിച്ചാൽ നിനക്കൊരാവശ്യം വരുമ്പോൾ നിന്നെ പ്രതിരോധിക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിന്റെ കൂടെ നിൽക്കാൻ അവരുണ്ടാകില്ലേ? എന്തിനാണ് ഈ ദുർബലരായ അടിമകളെ മോചിപ്പിക്കുന്നത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പിതാവിനോട് പറഞ്ഞു, പെണ്ണു പിതാവേ, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. എന്നെ സംരക്ഷിക്കാനുള്ള ആളുകളെ ഉണ്ടാക്കലല്ല എൻ്റെ ഉദ്ദേശം, എൻ്റെ ഉദ്ദേശം വേറെയാണ് എന്ന് ബാപ്പയെ അദ്ദേഹം തിരുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം കൊടുത്ത് ധാരാളം അടിമകൾ എന്ത് ചെയ്തു? മോചിപ്പിച്ചിട്ടുണ്ട്. അടിമകളെ മോചിപ്പിക്കുക എന്ന് മാത്രമല്ല, എല്ലാവർക്കും കൊടുത്ത ചരിത്രമാണ്, സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ചരിത്രമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചൊരു ചരിത്രമുണ്ട്, സഹീഹായ ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. നബി പറഞ്ഞു, എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അദ്ദേഹം തന്നെ പറയാണ്, قال عمر بن الخطاب رضي الله عنه امرنا رسول الله صلى الله عليه وسلم يوما ان نتصدق, നബി ഞങ്ങളോട് സദഖ നൽകാൻ പറഞ്ഞു, നബി ഞങ്ങളോട് സദഖ നൽകാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ വിചാരിച്ചു ഇന്ന് അബൂബക്കറിനെ എന്ത് ചെയ്യണം, തോൽപ്പിക്കണം, എന്നും അബൂബക്കറാണ് വിജയിക്കുന്നത്, ഇനി ഇന്ന് എനിക്ക് ജയിക്കണം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വീട്ടിൽ പോയി, ഫജിഅതു ബിനിസ്ഫി മാലി, എൻ്റെ സമ്പത്തിൻ്റെ പകുതിയുമായി വന്നു. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം മാ അബഖൈത ലി അഹ്ലിക, എന്താണ് ഉമറെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത്? അദ്ദേഹം പറഞ്ഞു, മിസ്ലഹു, ഇതുപോലെ ഒരു ഭാഗം, അഥവാ എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ബാക്കി ഞാൻ അവിടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. വഅത അബൂബക്കർ റളിയല്ലാഹു അൻഹു ബികുല്ലി മാ ഇൻദഹു, അബൂബക്കർ വന്നെങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള എല്ലാം കൊണ്ടുവന്നു, എല്ലാം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. നബി ചോദിച്ചു, അബൂബക്കർ എന്തുണ്ട് വീട്ടിൽ? മാ അബഖൈത ലി അഹ്ലിക, കുടുംബത്തിന് വേണ്ടി എന്താണ് മാറ്റിവെച്ചത്? അദ്ദേഹം പറഞ്ഞു, അബഖൈതു ലഹുമുല്ലാഹു വറസൂലുഹു, അല്ലാഹു റസൂലാണ് ബാക്കിയുള്ളത്, ബാക്കിയൊക്കെ ഞാൻ എന്ത് ചെയ്തു, കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദൻ, ഒരിക്കലും എനിക്ക് താങ്കളെ പരാജയപ്പെടുത്താൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കളെ തോൽപ്പിക്കാൻ, താങ്കളെ മുൻകടക്കാൻ, താങ്കളെ വിജയിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോഴാണ് എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധനാവുകയാണ്. നബി ചോദിച്ചു, ഒരിക്കലും നമ്മൾ കേട്ട ചരിത്രമാണ്, മൻ അസ്ബഹ മിൻകും മിൻകുമുൽ യൗമ സായിമൻ, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുകാർ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. ആരാണ് ഇന്ന് ജനാസി അനുഗമിച്ചവൻ? ഞാൻ. ആരാണ് ഇന്ന് പാപപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവൻ? ഞാനുണ്ട് നബിയെ. അബൂബക്കർ ആന, അബൂബക്കർ ഞാനുണ്ട് നബിയെ. ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത്? ഞാനുണ്ട് നബിയെ. നോക്കൂ, നിങ്ങൾ എല്ലാ നന്മകളിലും മുന്നേറിയ വ്യക്തിയാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. എല്ലാ നന്മകളും, നന്മ ചെയ്യാൻ അവസരമുണ്ടോ ആ നന്മകളെല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഈ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ എത്രയോ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, നമുക്കും നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഈ നന്മകളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ
സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അദ്ദേഹത്തെ മാടി വിളിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും മാടി വിളിക്കുന്ന വ്യക്തിയാണ്. നബി പറഞ്ഞു, മന്നൻതക സൗജൈനി ഫീ സബീലില്ലാ, അതൊരു പ്രയോഗമാണ്. രണ്ട് തവണ ഒരു ഒരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യത്തിലേക്ക് രണ്ട് തവണ ചെലവഴിക്കുന്ന വ്യക്തി, അങ്ങനെയുള്ള ആളുകൾ, ആ ആളുകൾ എന്ത് ചെയ്യും? സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മാടി വിളിക്കുമെന്നാണ്. നന്മ പ്രവർത്തിച്ചവനെ ഈ കവാടത്തിലൂടെ വരൂ എന്ന് പറഞ്ഞെന്ത് ചെയ്യും? വാടി വിളിക്കും. നമസ്കാരത്തിൻ്റെ പേരിലുള്ള കവാടമുണ്ട്, സദഖയുടെ പേരിലുള്ള കവാടമുണ്ട്, ജിഹാദിൻ്റെ പേരിലുള്ള കവാടമുണ്ട്, നോമ്പിൻ്റെ പേരിലുള്ള കവാടമുണ്ട്. ഇതിങ്ങനെ നബി പഠിപ്പിക്കാൻ. അപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അബൂബക്കർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആ എട്ട് കവാടങ്ങൾ മാടി വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? അപ്പോൾ നബി പറഞ്ഞു, താങ്കൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ചില സ്ഥലങ്ങളിൽ താങ്കൾ അതിൽ പെട്ടവനാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അദ്ദേഹത്തെ എന്ത് ചെയ്യും? മാടി വിളിക്കുന്നതാണ്. അതേപോലെ നബിയെ ഏറെ സംരക്ഷിച്ച വ്യക്തിയാണ്. സമ്പത്ത് കൊണ്ടുള്ള നമ്മൾ കേട്ടു, ശരീരം കൊണ്ടും നബിയെ സംരക്ഷിച്ച വ്യക്തിയാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കിട്ടിയ ഉടനെ നടന്നൊരു സംഭവം എന്താ അറിയോ? ഉഖ്ബത്ത് ബിൻ അബി മുഖൈത്ത്, അദ്ദേഹം ശത്രുവാണ്, ഇസ്ലാമിൻ്റെ ശത്രുവാണ്. എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം വസ്ത്രം, പിന്നെ നബി കഅബയിൽ ഇരിക്കുകയാണ് ആ സമയത്ത്. ഇത് ഉഖ്ബത്ത് ബിൻ അബി മുഖൈത്ത് ഫവദ സൗബഹു ഫീ ഉൻഖിഹി, നബിൻ്റെ കഴുത്തിൽ വസ്ത്രം ചെയ്ത് മുറുക്കി. അപ്പം നബിൻ്റെ കഴുത്ത് വല്ലാതെ വേദനിക്കുകയാണ്, പ്രയാസപ്പെടാണ്. നബിയുടെ മുഖമൊക്കെ ചുവന്നു. ഫഅഖ്ബല അബൂബക്കർ ഹത്ത അഖദ ബിമൻകിബിഹി വദഫഹു അനി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. അബൂബക്കർ റളിയല്ലാഹു വന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ തട്ടി മാറ്റി, അദ്ദേഹത്തെ മാറ്റി പ്രവാചകനെ മോചിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളൊരാളെ കൊല്ലുകയാണോ? എന്നാര് ചോദിച്ചു? അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസപ്പെട്ട സമയത്ത് സ്വന്തം ശരീരം കൊണ്ടും അബൂബക്കർ നബിക്ക് എന്ത് ചെയ്തു? കാവലായിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ അദ്ദേഹം ധാരാളം ഏറ്റുവാങ്ങി നബിയെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ. അദ്ദേഹം നബിൻ്റെ ഒരു പ്രഭാഷകനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഉത്ബത്ത് ബിൻ അബി റബീഅ അദ്ദേഹം എന്ത് ചെയ്തു? ചെരുപ്പ് കൊണ്ട് അബൂബക്കർ അടിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയണത്. അടി കിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മൂക്ക് അത് ചപ്പിപ്പോയിട്ട് അതിങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അങ്ങനെ രക്തം വാർന്ന് അദ്ദേഹം അവിടെ കിടന്നു വീണു. നബിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റുന്നില്ല, രക്തമൊലിച്ച് അദ്ദേഹം അവിടെ കിടക്കുകയാണ്. ചരിത്രത്തിൽ പറയുന്ന അദ്ദേഹത്തെ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? എടുത്തുകൊണ്ട് പോകുന്നത്. മരിച്ചു നാളുകൾ ഉറപ്പിച്ച സമയമാണത്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാർ പറഞ്ഞൊരു വാചകം, അവർ മുസ്ലിങ്ങളൊന്നല്ല, മുശ്രിക്കുകളായ ആളുകൾ തന്നെ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലഇൻ മാത അബൂബക്കറിൻ ലനഖ്തുലന്ന ഉതുബ, അബൂബക്കർ എങ്ങാനും മരിച്ചാൽ ഉതുബയെ ഞങ്ങൾ കൊല്ലും. മുശ്രിക്കളോട് പറയുന്നത്, മുസ്ലിങ്ങളല്ല. അത്രമാത്രം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആരെ ഉപദ്രവിച്ചു? ഈ ഉതുബ ഉപദ്രവിച്ചു. അങ്ങനെ നബിക്ക് വേണ്ടി ഉപദ്രവം ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി അവർ പിന്നെ സംരക്ഷിച്ചു, ആ മുറിവൊക്കെ ശരിയാക്കി. ബോധം കിട്ടിയപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, നബി എവിടെ? എനിക്കെന്താ പറ്റിയെന്നല്ല, നബി എവിടെയായിരുന്നു? അത്രമാത്രം നബിയെ സ്നേഹിക്കുകയും നബിയെ സംരക്ഷിക്കുകയും ചെയ്ത വ്യക്തിയാണ് അലി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അദ്ദേഹം സഹാബികളോട്, തൻ്റെ അനുചരന്മാരോട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അഖ്ബിറൂനി ബിഅസ്ജഇന്നാസ്, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ധീരനായ ശൂരനായ വ്യക്തി ആരാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാർ പറഞ്ഞു, അത് നിങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിവരമില്ലായ്മയാണ് ഈ പറയുന്നത്, ശരിയായ കാര്യമല്ല നിങ്ങൾ ഈ പറയുന്നത്, മറിച്ച് ആ ആൾ ആരാണെന്നറിയുമോ? അത് അബൂബക്കറാണ്, ഏറ്റവും ധീരനായ വ്യക്തി അബൂബക്കറാണ്. എന്തുകൊണ്ടാണ് അബൂബക്കറാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ബദറിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരു ടെൻറ്റ് കെട്ടി, നബിക്ക് വേണ്ടി ഒരു ചെറിയ ടെൻറ്റ് കെട്ടി. ആ ടെൻറ്റിൻ്റെ മുൻപിൽ ആരാണ് കാവൽ നിൽക്കുക എന്ന ഒരു ചർച്ച വന്നു. പലരും തയ്യാറായില്ല, കാരണം നമ്മൾ അത്രയും കുറവാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കമൊഴിവാക്കി നബിയുടെ ടെൻറ്റിൻ്റെ മുമ്പിൽ ധീരനായി കാവൽ നിൽക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മൂസ ബനു ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകന്മാരെ ഉപദ്രവിച്ചപ്പോൾ മലഞ്ചെരിവിൽ നിന്ന് ഓടി വന്നൊരു മനുഷ്യല്ലേ, എന്നിട്ട് അയാൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, നിങ്ങളെന്തേ അള്ളാഹുവാണ് റബ്ബി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ നിങ്ങളെന്തിനാ കൊല്ലുന്നത് എന്ന് ചോദിച്ചില്ലേ? ആ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അയാൾ ഈമാൻ മറച്ചു വെച്ച ആളാണ്, ഈമാൻ ഉള്ളിലുണ്ടായിരുന്ന ആളാണ്. അബൂബക്കർ അങ്ങനെയല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈമാൻ പരസ്യപ്പെടുത്തി.
ഈമാൻ പരസ്യപ്പെടുത്തുകയും അങ്ങനെ പരസ്യമായി കൊണ്ട് തന്നെ ശത്രുക്കളുടെ നേരെ നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ്. അത്രമാത്രം ധീരനായ വ്യക്തിയായിരുന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ പ്രവാചകൻ്റെ കൂടെ മുസ്ലിമായി പ്രവാചകനെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സഹായിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കയിൽ. പക്ഷേ മക്കയിലെ ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ വന്ന് ഇസ്തഅദന അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹിജ്റ ഹിജ്റക്ക് വേണ്ടി അനുവാദം ചോദിക്കുന്നത്. ഹബ്ഷീനിയയിലേക്ക് ഹബ്ഷയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു. ആ സമയത്താണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹു അബ്ഷീനിയയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി തയ്യാറായി. ആ സമയത്താണ് ഇബ്നു ദുഗന്ന എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം കാണുന്നത്. ഈ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് ഇബ്നു ദുഗന്നയുടെ ചരിത്രം നമുക്കറിയാം, പക്ഷേ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ ആ ചരിത്രത്തിലുണ്ട്. ഞാൻ അതിന് അവസാനം പറയും. ഇബ്നു ദുഗന്ന അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കാണുന്നു. ഐന തുരീദു യാ അബൂബക്കർ, അബൂബക്കർ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൗമ എന്നെ പുറത്താക്കണം, ഇവിടെ എനിക്ക് താമസിക്കാൻ പറ്റുന്നില്ല, മുസ്ലിമായി എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടികളൊക്കെ നമുക്കറിയാം. താങ്കൾ പോലുള്ള ആൾ ഇവിടുന്ന് പോകാൻ പാടില്ല, താങ്കൾ നന്മ പ്രവർത്തിക്കുന്നവനാണ്, ആളുകൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അവരെ സഹായിക്കുന്നയാളാണ്, അതുകൊണ്ട് എൻ്റെ ദിമ്മത്തിൽ എൻ്റെ സംരക്ഷണത്തിൽ താങ്കൾക്ക് ഇവിടെ കഴിയാം. ഒരു നാട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങിയാൽ പിന്നെ ആ നാട്ടിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? ഇതേപോലെ ആരെങ്കിലും സംരക്ഷണം ഏറ്റെടുക്കണം. ഇപ്പം നമ്മളിവിടെ ഇക്കാമയിലാണ് നിൽക്കുന്നത്, നമുക്ക് വിസ ഉണ്ട്, അതേപോലെ ഒരു സംരക്ഷണമാണ് നമുക്ക് നിൽക്കാനുള്ള ഒരു വഴി. ആരെങ്കിലൊക്കെ എന്ത് ചെയ്യണം? സംരക്ഷണം ഏറ്റെടുക്കണം. അങ്ങനെ ആര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംരക്ഷണം ആരേറ്റെടുത്തു? ഇബ്നു ദുഗന്ന ഏറ്റെടുത്തു. ഇബ്നു ദുഗന്ന പ്രമുഖനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ദുഗന്ന സംരക്ഷണം ഏറ്റെടുത്തത് കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കുഴപ്പമില്ലാതെ അവിടെ കഴിയാൻ പറ്റും, ഒരു പ്രയാസം ഉണ്ടായില്ല. മുശ്രിക്കുകൾ ആദരവ് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിലും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞത് ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? ഫല്യഅബ്ദു റബ്ബഹു ഫീ ദാരിഹി. അദ്ദേഹം ആരാധന നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ആരാധന നടത്തേണ്ടത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അദ്ദേഹം വീട്ടിലാണ്. അദ്ദേഹം പുറത്തിറങ്ങി ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ ഞങ്ങളുടെ കുടുംബമൊക്കെ ഫസാദിലാകും, അവരത് കേൾക്കാൻ പോകും, അതുകൊണ്ട് അവർ കുഴപ്പത്തിലാകും. അതുകൊണ്ട് തന്നെ ആ നിബന്ധനയെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക? അവിടെ നിൽക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറേ ദിവസം വീട്ടിൻ്റെ ഉള്ളിൽ ആരാധനയൊക്കെ നിർവഹിച്ചു. അദ്ദേഹത്തിന് ഇത് ശരിയായി തോന്നിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ വീട്ടിൽ തൻ്റെ സ്ഥലത്തൊരു ആരാധനാലയം പണിതു, ഒരു പള്ളി പണിതു എന്നാണ്, ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം പണിതു. സുമ്മ ബദാലി അബൂബക്കർ ഫബ്തന മസ്ജിദൻ ബിഫനാഇ ദാരിഹി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു പള്ളി തൻ്റെ സ്ഥലത്ത് പണിതു. വഖാന യുസല്ലി ഫീഹി വയഖറഉൽ ഖുർആൻ. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം നമസ്കരിച്ചു, അതേപോലെ തന്നെ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തു. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ ഫയൻ ഖദിഫു അലൈഹി നിസാഉൽ മുശ്രിക്കീന ബാബ്നാഉഹും. മുശ്രിക്കുകളായ ആളുകളുടെ സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി വരും. വഹും യഅജവഹും യഅജബൂന മിൻഹു. അദ്ദേഹത്തിന്റെ പാരായണം കേട്ട് അവർ അത്ഭുതപ്പെടും. വയൻദുറൂന ഇലൈഹി. അങ്ങനെ അവരെന്തി അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, അദ്ദേഹത്തിന്റെ പാരായണത്തിന് വേണ്ടി അവർ കാത്തിരിക്കും. അദ്ദേഹം ഖുർആൻ ഓതുമ്പോൾ വഖാന അബൂബക്കറിൻ റജുലൻ ബക്കാൻ, കരയുന്ന വ്യക്തിയാണ്. ഖുർആന്റെ ആയത്തുകൾ സ്വാധീനിച്ച് അദ്ദേഹം ഇങ്ങനെ കരയും. ഇത് മക്കയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആളുകൾ ആകൃഷ്ടരാകാൻ തുടങ്ങുകയാണ്, അവരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ ഇബ്നു ദുഗന്നയെ ചെന്ന് കണ്ടു. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒരു നിബന്ധനയുണ്ടായിരുന്നു. താങ്കൾ അഭയം കൊടുത്ത വ്യക്തി ആ നിബന്ധന തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾ അദ്ദേഹത്തെ നിലക്ക് നിർത്തണം. ഇബ്നു ദുഗന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ എൻ്റെ ദിമ്മത്തിലാണ്, നിങ്ങൾ എൻ്റെ സംരക്ഷണത്തിലാണ്. ആ സംരക്ഷണം തുടരണമെങ്കിൽ ഖദ് അലിം തല്ലദി അഖത്തുലക അലൈഹി, ഞാനും നീയും തമ്മിലൊരു കരാറുണ്ട്, ആ കരാർ പാലിക്കണം. ഫഇമ്മ തഖ്തസിറു അലാ ദാലിക വഇമ്മ തറുദ്ദ ഇലാ ദിമ്മതി. ആ നിബന്ധന എങ്ങാനും നീ തെറ്റിക്കുകയാണ് എങ്കിൽ നമ്മുടെ ദിമ്മത്ത് അവസാനിക്കും, സംരക്ഷണം അവസാനിക്കും. ഞാനൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഫഇന്നീ ലാ ഉഹിബ്ബു അൻ തസ്മഅൽ അറബു അന്നി ഉഹ്ഫിർതു ഫീ റജുലിൻ ഖത്തുലഹു. ഞാനൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ സംരക്ഷണം കൊടുത്തൊരു വ്യക്തിയെ അറബികളായ ആളുകൾ അടിച്ചു കൊന്നു, അവരുപദ്രവിച്ചു എന്ന് കേൾക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ താങ്കൾ എന്ത് ചെയ്യാം? താങ്കൾ എൻ്റെ ആ അക്കത് പാലിച്ചുകൊണ്ട്, നമ്മളുണ്ടാക്കിയ അക്കത് പാലിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാണെന്ന് പറയാം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഞാൻ ആ സംരക്ഷണം ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആ സംരക്ഷണത്തിൽ നിന്ന് മാറുകയാണ്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും പരസ്യ പ്രബോധനത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് പിന്നെ ഈ വ്യക്തിയുടെ സംരക്ഷണം ഒഴിവാകുന്നത്. അതിനുശേഷവും ഉപദ്രവങ്ങൾ വർദ്ധിച്ചു, പീഡനങ്ങൾ ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ വന്നുകൊണ്ട് ഹിജ്റക്ക് അനുവാദം ചോദിക്കുന്നുണ്ട്. വീണ്ടും അവർ ഹിജ്റ പോകാനുള്ള അനുവാദം ചോദിക്കും. മദീനയിലേക്കുള്ള ഹിജ്റയായിരുന്നു അവരുടെ ലക്ഷ്യം. മദീനയിലേക്ക് ഹിജ്റ പോകാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് അനുവാദം കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, നബിയെ, ഞാനും മദീനയിലേക്ക് ഹിജ്റ പോകട്ടെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുവാദം കൊടുത്തില്ല. അദ്ദേഹത്തോട് കാത്തിരിക്കാൻ പറഞ്ഞു, അദ്ദേഹത്തോട് ഹിജ്റക്ക് വേണ്ടി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. ഇൻഷാഅല്ലാ ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറ ലിൽ മുഅ്മിനീൻ والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته جمال الوجود بذكر الإله وتصفو الحياة بنور هدى جمال الوجود بذكر الإله